ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പീച്ചിങ്ങ കറി തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാകട്ടെ ഇത്. ഈ പീച്ചിങ്ങയൊന്നും ഇവിടെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാനിത് വാഴയിലയിലാണ് ഈ കറി ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് കൊണ്ടുവരാം. പീച്ചിങ്ങയുടെ സൈഡിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും ചെത്തിക്കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഈ രീതിയിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് പിന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പീച്ചിങ്ങയെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. അതെല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഞാൻ ഇതേപോലെ ഒരു ബൗൾ നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇനി ഉള്ളി ഇല്ല എങ്കിൽ നമുക്ക് പകരം സവോള ചേർക്കാം. അത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി ചേർക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 സ്പൂൺ എരിവുള്ളതും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. പക്ഷെ ഞാനിവിടെ 2 എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 സ്പൂൺ ഗരം മസാല ചേർക്കാം, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. ഈ മസാല ഈ പീച്ചിങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തിരുമ്മി കുഴച്ചെടുക്കട്ടെ. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വാഴയിലയും പീച്ചിങ്ങക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വാഴയില ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയോ ചീനച്ചട്ടിയോ ഫ്രൈ പാനോ ഏതാണോ നമുക്ക് സൗകര്യത്തിന് എടുക്കാൻ പറ്റുന്നത് ആ പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഈ രീതിയിൽ ഇല സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇല വയ്ക്കുന്നത് ആ പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇല ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഞാനിവിടെ ഇല ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും മസാലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഞാനിതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 പാലും 2/3 പാലും 3 ഒന്നും വേർതിരിച്ചെടുക്കേണ്ട. 1 മുറി തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ചെന്ന് പിഴിഞ്ഞ് ഇതേപോലെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പീച്ചിങ്ങയും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇലയൊന്നും പൊട്ടാതെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇലയൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കും. ഒരു 10 മിനിറ്റ് ഇതിൻ്റെ എണ്ണയൊന്ന്, ഈ തേങ്ങാപ്പാലിൽ നിന്ന് വരുന്ന എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് കിട്ടുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അത് ഇവിടെ തിളച്ച് വരുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 1-5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് എണ്ണ തിളഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. കറി ഇവിടെ റെഡിയായോ എന്ന് നോക്കാം. കറി ഇവിടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാകട്ടോ. നിങ്ങൾ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.